ചോറും കറിയല്ലേ വെക്കാറ്, അപ്പൊ ഇന്ന് നമുക്കൊരു സ്വീറ്റ് ആയാലോ? അപ്പൊ എല്ലാരും വീഡിയോ കണ്ടു കഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യണേ. ഇപ്പൊ നിങ്ങൾ വിചാരിച്ചിണ്ടാവും ഇതെന്താ അടച്ചു വച്ചിരിക്കണേന്ന്. ദാ തുറന്നു, ഇപ്പൊ മനസ്സിലായില്ലേ എന്താണെന്ന്? എല്ലാവരുടെയും വീട്ടിലും ബാക്കി വരുന്ന സാധനമാണ് ചോറ്. അപ്പൊ ഈ ചോറ് വെച്ചിട്ട് നമുക്കൊരു ലഡു ഉണ്ടാക്കിയാലോ? അപ്പ ആദ്യം തന്നെ നമുക്ക് മിക്സി ചേട്ടന് ഒരു ചെറിയ പണി കൊടുക്കാം. ഇപ്പോ ഒരു 1.5 ഗ്ലാസ് ചോറ് മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി നമുക്ക് സ്ട്രെയിനറിൽ ഒഴിച്ച് അരിച്ചെടുക്കാം. അപ്പൊ ഇത് നമ്മൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 കപ്പ് കടലമാവ്, 1/2 കപ്പ് മൈദ, പിന്നെ നമ്മുടെ ഉപ്പച്ചേട്ടനും കൂടി ഇടാം. ഇനി കുറേശ്ശെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ നമ്മുടെ മാവ് കട്ട കൂടാണ്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മള് 1/4 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബൂന്തി ഉണ്ടാക്കാം. ഇനി നമുക്കൊരു പാത്രം ചൂടാക്കി നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മള് ഇതുപോലത്തെ തൊളയുള്ള കയ്യാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്, ഇനി മാവ് ഒഴിച്ചു കൊടുക്കാം. കണ്ടാ നമ്മുടെ ബൂന്തീസ് വരണാണ്, നല്ല ഭംഗിയില്ലേ? ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിലാണ് ഫ്രൈ ചെയ്യുന്നത്. ഒരു ട്രിപ്പ് കഴിഞ്ഞപ്പോ നമ്മൾ ചട്ടി ഒന്ന് ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോൺ സ്റ്റിക് പാത്രമായിരിക്കും കൂടുതലും നല്ലത്. ഇനിയുള്ള ബൂന്തീസ് ഒക്കെ നമ്മൾ ഇച്ചിരി മുരിയിച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇതുപോലെ നമുക്ക് മാവ് മുഴുവനും ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 3 ഏലക്കായ വേണം. ഇത് മിക്സിയിലേക്ക് ചേർത്ത് 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായി പൊടിച്ചെടുക്കാം. ഇതിലേക്ക് ഞങ്ങൾ ഫുഡ് കളർ ഒന്നും ചേർക്കുന്നില്ല. കുറച്ച് ബീറ്റ്റൂട്ടിന്റെ നീരാണ് ഞങ്ങൾ ഇന്നത്തെ യൂസ് ചെയ്യുന്നത്. ഇനി ഒരു പാത്രം ചൂടാക്കി നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ 2 കപ്പ് വെള്ളമാണ് നമ്മൾ ഒഴിച്ചിട്ടുള്ളത്. ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. സെയിം കപ്പാണ് ഞങ്ങൾ എല്ലാ മെഷർമെന്റിലും യൂസ് ചെയ്തിട്ടുള്ളത്. പഞ്ചസാര ഇട്ട് കഴിഞ്ഞാൽ എന്താ ചെയ്യാ? അങ്ങോട്ട് ഇളക്കി കൊടുക്ക. ഇതൊന്ന് റെഡി ആകുമ്പോഴേക്ക് നമുക്കൊരു ചെറിയ പണിയും കൂടി ഉണ്ട്. നമ്മള് ഉണ്ടാക്കി വെച്ച ബൂന്തി ഉണ്ടല്ലോ, അത് മിക്സിന്റെ ജാറിലേക്ക് ഇട്ട് 2 കറക്കം കൂടി കറക്കി കൊടുക്കാം. ബൂന്തീസ് ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്ത് വരണം. ആ ഇപ്പൊ നമ്മുടെ ഷുഗർ സിറപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഇനി നമുക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കായും പഞ്ചസാരയും ചേർത്ത് കൊടുത്താലോ? മിക്സ് ചെയ്ത് കൊടുത്തിട്ട് എടുത്തു വെച്ചിരിക്കുന്ന ബീട്രൂട്ടിന്റെ നീരുണ്ടല്ല, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അരച്ച ബീട്രൂട്ട് ഇല്ലേ, അത് ഞങ്ങൾ മുഴുവനും ചേർത്തിട്ടില്ല കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കുമ്പോ മുഴുവനും ചേർത്തോളൂ, അപ്പൊ നല്ല കളർ കിട്ടും. സംസാരിക്കണ ഇടയിൽ ഞങ്ങൾ ഇച്ചിരി ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ സിറപ്പ് റെഡി ആയിട്ടുണ്ട്, അതുകൊണ്ട് ക്രഷ് ചെയ്ത ബൂന്തീസും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായി മിക്സ് ചെയ്ത് ലോ ഫ്ലെയിമിൽ ഇട്ട് 5 മിനിറ്റ് അടച്ചു വെക്കാം. ഇനി നമുക്ക് തുറന്നു നോക്കിയാലോ? ഇപ്പൊ നമ്മുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്ത് തിളക്കാൻ വെക്കാം.
ഇനി ഇതിലേക്ക് വേണമെങ്കിൽ കുറച്ച് നട്ട്സും കൂടി ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് ചെറിയ ചൂടിൽ ഉണ്ടകളാക്കി എടുക്കാം. എങ്ങനെയുണ്ട് ഈ ലഡു? സിമ്പിൾ അല്ലേ ഉണ്ടാക്കാൻ? സൂപ്പർ ആണോട്ടോ കഴിക്കാൻ? അപ്പോൾ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യണേ. ബൈ.